ഒപ്പം തന്നെ ഇസ്രായേൽ പറയാത്ത വാർത്ത 40 ലേറെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇന്ന് പറയുന്നത് ഞങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇതുവരെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്ന വാർത്ത പുറത്തുവിടാറില്ല പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ പക്ഷേ എന്തായാലും ഹമാസിന്റെ ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട് രണ്ട് കൂട്ടരും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നുവെന്ന വാർത്ത തന്നെയാണ് വരുന്നത് എസ്കെഎൻ ഇസ്രായേലിന്റെ 40 ഓളം സൈനികർ വീണ്ടും കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വളരെ അപൂർവമായ രീതിയിലാണ് യൂറോപ്യൻ ചാനലുകളൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ അവിടെ നടക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് അറിയാൻ സാധിക്കാറില്ല ഇപ്പോൾ 24 ചാനലിൽ തന്നെ 40 ഓളം സൈനികർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അവരുടെ ചാനൽ തന്നെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് വ്യത്യസ്ത റിപ്പോർട്ടൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ അവിടെ നടക്കുന്ന സംഭവത്തിനപ്പുറമായ രീതിയിൽ പാലസ്തീനിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കാറുള്ളത് 24 ചാനലിന്റെ രണ്ട് പേരെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഡയറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ലൈവ് റിപ്പോർട്ടുകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ പ്രദേശത്തിന്റെ ഭാഗങ്ങളിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന രീതിയാണ് അവർ ചെയ്യാറുള്ളത് അപ്പോൾ എപ്പോഴും പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ട് പറഞ്ഞ് ഇപ്പോൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും പറഞ്ഞ് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം യുദ്ധം തുടങ്ങി 33 ദിവസത്തോളമായി യാതൊരു രീതിയിലുള്ള മുന്നേറ്റവും വിജയവും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല അവിടെ നടക്കുന്ന അക്രമങ്ങളും സൈനികരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും ഹമാസ് പുറത്തു വിടുന്നതിനോടനുബന്ധിച്ചാണ് ചെറിയ രീതിയിലെങ്കിലും യൂറോപ്യൻ ചാനലും അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിൽ നിന്നും റിപ്പോർട്ട് പുറത്തു വരുന്നത് കാരണം ഇത് നിഷേധിക്കാൻ പറ്റാത്തതുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഉള്ളത് എന്നതിന്റെ നിജസ്ഥിതി ലോകത്തിന് അറിയേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ കളവായ രീതിയിൽ ലൈവായിരിക്കുന്ന സംഭവങ്ങൾ വീഡിയോ സഹിതമുള്ള റിപ്പോർട്ട് മറച്ചു വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ തന്നെ അത് പുറത്തുവിടുന്നത് അപ്പൊ യുദ്ധത്തിന്റെ കാഠിന്യവും അതിന്റെ രീതികളും അതിന്റെ പ്രതിരോധങ്ങളൊന്നും ആരും വിചാരിച്ച പോലെയോ മനസ്സിലാക്കിയ പോലെയോ അല്ല അതിന്റെയൊക്കെ എത്രയോ അപ്പുറമാണ് എന്ന് ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും കാലമൊന്നും യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല എന്നുള്ളത് വ്യക്തമാണ് എന്നിട്ടും അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല വിജയിക്കാൻ സാധിക്കുന്നില്ല മുന്നേറാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ കടുത്ത പരീക്ഷണത്തിലാണ് എന്ന് മാത്രമല്ല മരണസംഖ്യ സൈനികരുടെ ഇസ്രായേൽ സൈനികരുടെ മരണസംഖ്യ കൂടിക്കൂടി വരികയാണ് എന്ന റിപ്പോർട്ടും ഇപ്പോൾ കുറച്ചെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ ചാനലിലൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു യുദ്ധത്തിന്റെ രീതി അനുസരിച്ച് നോക്കുന്ന സമയത്ത് ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യന്മാർ നടത്തുന്ന യുദ്ധവും യൂറോപ്യന്മാർ ഇടപെടുന്ന വിഷയത്തിലൊക്കെ അവരാദ്യം സ്വാധീനിക്കുക അവിടുത്തെ മീഡിയക്കാരായിരിക്കും മീഡിയ പത്രങ്ങളൊക്കെ അതിന്റെ കവറേജ് മുഴുവനും യൂറോപ്യന്റെ അണ്ടറിലേക്ക് വരുത്തിയിട്ടാണ് യുദ്ധ മുന്നണിയിലേക്ക് നിൽക്കുക അപ്പൊ എപ്പോഴും എന്താണെന്നറിയോ യുദ്ധം ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവും അവർ ചെയ്യാത്ത പ്രവൃത്തി പോലും അവർ ചെയ്തതായിട്ട് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരിക ഇന്നന്നെ ഏരിയയിൽ ഇന്നന്ന ആളുകൾ എത്രത്ര ശത്രു രാജ്യങ്ങൾ ശത്രു സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുന്നു അവിടെ താവളങ്ങൾ പിടിച്ചിരിക്കുന്നു അവിടെ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് മറ്റ് സൈനികർ യുദ്ധ മുന്നണിയുള്ള മറ്റ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു ആത്മവീര്യം ആത്മധൈര്യവും കിട്ടും ഈ പ്രവൃത്തിക്ക് വേണ്ടി എപ്പോൾ എന്ത് ചെയ്യും വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകളെ ആരെ ഉപയോഗിക്കും ഈ യുദ്ധത്തിലും അങ്ങനെ തന്നെ ഉണ്ടായത് ഈ യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ 7 ഒക്ടോബർ നടന്ന ശനിയാഴ്ച രാവിലെ 6 നടന്ന ഈ ആക്രമണം ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അവിടുന്ന് 5000 റോക്കറ്റുകൾ അയക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരുന്നു സംഗീത നിശയിൽ പങ്കെടുത്ത പല ആൾക്കാരും വെടിവേറ്റ് മരിക്കുന്നു അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ആ സംഭവങ്ങൾ ലോകം മുഴുവനും കൃത്യമായ രീതിയിൽ ലൈവ് പോലെ കണ്ടതാണ് കാരണം അത്രയ്ക്ക് വീഡിയോകളൊക്കെ ഇവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇവർ ആക്രമിക്കുന്നതും മിസൈൽ ഇടുന്നതും ആ രാജ്യത്തിന്റെ പ്രവേശിക്കുന്നതും അതിര് ഇസ്രായേൽ തീർത്ത അതിരുകളൊക്കെ JCB ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നതിന്റെ ഒക്കെ വീഡിയോ പുറത്തുവിടുന്ന സമയത്ത്
ഒരിക്കലും രഹസ്യമായ രീതിയിൽ ഈ വിവരകാര്യങ്ങളൊന്നും ശേഖരിച്ചു വെക്കാനോ പുറത്തിടാതിരിക്കാനോ ഇസ്രായേൽ സാധിക്കാതെ വന്ന സമയത്ത് ആ ഘട്ടത്തിലാണ് വിഷയങ്ങൾ എന്തുണ്ടാകുന്നത്, പുറത്തോട്ട് വരുന്നത്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്രത്ര മരണങ്ങളും ഇത്രത്ര അക്രമങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ആദ്യമായിട്ടാണ് ലോകത്തോട് ഇസ്രായേൽ സംസാരിക്കുന്നത് ഒക്ടോബർ 7 ശേഷം. ഇതിനു മുമ്പ് വ്യത്യസ്തമായിരിക്കുന്ന വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ലോകം അറിയാറില്ല. ലോകം അറിയണമെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കണം, ഇസ്രായേൽ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കാറില്ല. മാത്രമല്ല യൂറോപ്യൻ ചാനലുകളൊക്കെ എപ്പോഴും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവാറില്ല. എന്നാൽ ഒക്ടോബർ 7 കഴിഞ്ഞു, ഒക്ടോബർ 8 വലിയ യുദ്ധപ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ ഇസ്രായേലിന്റെ സൈനികർ ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക് പ്രവേശിച്ചു, ഗസയിലേക്ക് പ്രവേശിച്ചതും അത് ആയുധപരമായി ഇത് ആകാശപരമായ രീതിയിലും പിന്നെ കടൽ മാർഗത്തിലൊക്കെ വലിയ രീതിയിലും വല്ലാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായി. കരമാർഗ യുദ്ധം തുടങ്ങി, രണ്ടാമത്തെ ദിവസം തുടങ്ങിയപ്പോഴത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം നേരിടേണ്ടി വന്നു. ഇസ്രായേൽ സൈനികർക്ക് വലിയ മരണങ്ങളുണ്ടായി. അവിടെ മുതൽ ഇവരെന്ത് ചെയ്തു, ഇവർ ആദ്യത്തെ അജണ്ട പുറത്തെടുത്തു. അവരെന്ത് ചെയ്യുന്നു, അവര് ചാനലുകാർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടും സംഭവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാക്കിയ ആക്കുന്ന രീതിയിലാണ് പിന്നെ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോ ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെട്ടാലോ, അവർക്ക് അവരുടെ ടാങ്കർ നശിപ്പിക്കപ്പെട്ടാലോ, വീണ്ടും ഇസ്രായേലിന്റെ അകത്തേക്ക് ഈ ഫലസ്തീന്റെ ആക്രമണങ്ങളോ തട്ടിക്കൊണ്ടുപോയാലോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായ റിപ്പോർട്ട് കൊടുക്കാറേ ഇല്ല. പകരം ഇത്ര ഹമാസിന്റെ ആളുകളെ പിടിച്ചു, ഇത്ര ആൾക്കാരെ കൊന്നിരിക്കുന്നു, ഇത്തരത്തര സാധനങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, അണ്ടർഗ്രൗണ്ട് ഒക്കെ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു, അവർ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നു, ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കൊടുക്കുക. കഴിഞ്ഞ 33 ദിവസവും ഈ റിപ്പോർട്ടുകൾ തന്നെ ചാനലുകാർ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തിൽ എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടിയാൽ അത് തന്നെ റിപ്പീറ്റ് ആക്കിയിട്ട് കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണ രീതിയിൽ പിന്തുണ അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത്, യൂറോപ്യൻ ചാനലുകളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിലുള്ള മുഴുവൻ പത്രങ്ങളും ചാനലുകളും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ അൽജസീറ പോലെയുള്ള, അൽ അറബിയ പോലെയുള്ള ചാനലുകാരാണ് കുറച്ചെങ്കിലും സത്യസന്ധമായ രീതിയിലുള്ള റിപ്പോർട്ട് വസ്തുതാപരമായ രീതിയിൽ തന്നെ എഴുതാറുള്ളത്. ആ സമയത്ത് ചിലപ്പോൾ ഫലസ്തീന്റെ ഹമാസിനിപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അത് റിപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നില്ല. ഹമാസിന്റെ ആളുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അൽജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യാതെ മാറ്റി നിൽക്കുന്ന അങ്ങനത്തെ പ്രവർത്തികളൊന്നുമില്ല. കൃത്യവും സത്യസന്ധവുമായിരിക്കുന്ന യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യും. ഈ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സാരമായി ബാധിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, അൽജസീറ ചാനൽ ഇസ്രായേലിലെ ചാനൽ അടിച്ചുപൂട്ടി അതിലുള്ള റിപ്പോർട്ടറോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞു. നമുക്കത് അറിയാവുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എന്തായി, അവിടെ ശുദ്ധീകരിക്കപ്പെട്ടു അവരെ കാഴ്ചപ്പാടിൽ. പിന്നെ അവരെന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനികർ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് ചാനലുകൾ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുക. ആ രീതിയിൽ വലിയ കൺട്രോൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറി, രൂക്ഷവും ഗാഢമായിരിക്കുന്ന യുദ്ധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ്. എങ്ങനെ ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് അറിയില്ല. കാരണം എന്താ, കൃത്യമായിരിക്കുന്ന ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യുദ്ധമല്ല നടക്കുന്നത്, ശത്രുവിനെ കാണാത്ത രീതിയിലുള്ള യുദ്ധമാണ്. കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിലുകളാണ്. അതിന് നായകളായിട്ടും അമേരിക്കൻ സൈനികരായിട്ടും വ്യത്യസ്തമായിരിക്കുന്ന മറ്റ് സൈനികരോ എല്ലാം കൂടി ചേർന്നുകയറ്റുള്ള ഒരു സംഗമമായിട്ടാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഗസയിൽ നിരീക്ഷണവും പരീക്ഷണവും നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എന്തുണ്ടാകുന്നു, ഒളിഞ്ഞു നിൽക്കുന്ന ഒളിപ്പോർ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും പിടിക്കപ്പെടാൻ സാധിക്കാത്ത യുദ്ധമാണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ അക്രമത്തിലാണ് പലപ്പോഴും സൈനികർ മരണപ്പെടുന്നത്. അതേപോലെ തന്നെ അവരുടെ ടാങ്കറുകളെല്ലാം ബോംബിട്ട് തകർക്കപ്പെടുന്നത്. ബോംബിട്ട് തകർക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ അവർ പോലും അറിയാത്ത രീതിയിലാണ്. ഏതോ മലിനം മുകളിലോ ഉള്ളിലുള്ള സാധനങ്ങളോ തകർന്ന ബിൽഡിങ്ങിന്റെ അകത്തുനിന്നൊക്കെയാണ് സ്ഫോടന കാര്യങ്ങൾ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഹമാസിന്റെ ആൾക്കാർ എവിടേക്കാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല. അപ്പൊ ബുദ്ധിപരമായിരിക്കുന്ന നീക്കത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആരവിടെ വരുന്നത്, അമേരിക്ക വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ആ ഭൂമിയെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം അതേക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടെ ആളുണ്ടാവണല്ലോ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 50 അല്ലെങ്കിൽ 75 വർഷത്തോളം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഗസയുടെ അടിത്തറത്തിൽ, ഗസയുടെ ഭൂമിക്കടിയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു രാജ്യവും ഒരു രാജ്യത്തിലെ സൈനികരുമാണ് ഇസ്രായേൽ സൈനികർ എന്ന് പറയുന്നത്. അവർക്ക് പോലും നടക്കാത്ത കാര്യങ്ങളിൽ ഈ കാലം വരെ ഗസ എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത അമേരിക്കൻ സൈനികർ കഴിഞ്ഞാൽ നടക്കുക. അപ്പൊ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും ഇസ്രായേലികൾ പാലസ്തീനികളെ കൊല്ലുക എന്നുള്ളതും മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതല്ലാത്ത രീതിയിൽ ഈ കുറ്റവാളികളെ അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്തുള്ള ആളുകളെ പിടിക്കപ്പെടുക എന്നുള്ളതല്ല. അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഇത്രയൊക്കെ സമയമാണോ ലോകത്തെ മുഴുവൻ യുദ്ധത്തിൽ, ലോകയുദ്ധത്തിന് നേതൃത്വം നൽകിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആയുധം കൊണ്ടുള്ള ഒരു ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനും അവരിൽ നിന്ന്
ബന്ദികൾ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചില്ലറ നാണക്കേടൊന്നും അല്ലുള്ളത്. ഒക്ടോബർ 7 പരാജയം തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിന്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തീയതിക്ക് ഒരു 33-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് കാര്യം, ഒരുപാട് സംഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ചാനലുകൾ രഹസ്യമാക്കി വെക്കുകയാണ്, പുറത്തിടാതെ. ചില സംഭവങ്ങൾ പിന്നെ പുറത്ത് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ആ സ്ഥിതിവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള മരണങ്ങൾ ഇസ്രായേലിന്റെ സൈനികരുടെ കൂട്ടത്തിൽ വെച്ച് നടക്കുന്നു. ഇസ്രായേൽ സൈനികരിൽ മരണം നടക്കുന്ന സമയത്ത് അത് പുറത്ത് പറയാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കാരണം ചില മരണങ്ങളൊക്കെ ലൈവാകുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് യൂട്യൂബ് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവുന്നു, ലോകം അത് അറിയുമ്പോൾ അത് കളവാണെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുമ്പോഴാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം, ഒക്ടോബർ 7 ശേഷം പലപ്പോഴും ഹമാസിന്റെ സൈനികർ ആയുധം വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അകത്ത് കയറുകയും അവിടുന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും അക്രമം നടത്തി സംഭവ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യും, വളരെ രഹസ്യമായിട്ട് അവിടെ ഒതുക്കി വെക്കും, ആരും അറിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവിടെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കടുശമാകുന്നതിനനുസരിച്ച്, കൂടുന്നതിനനുസരിച്ച് വലിയ പ്രശ്നങ്ങൾ ഇസ്രായേലിൻ്റെ അകത്തുണ്ടാവുന്ന സമയത്തും അവിടെ ടെൻഡിൽ ആളുകൾ താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും അവരുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയ ആളുകളെ തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പ്രതിഷേധമായിട്ട് പുറത്തിറങ്ങുന്നു. ഈ പ്രതിഷേധമായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അവരുടെ ആ പ്രതിഷേധങ്ങളൊക്കെ വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് പ്രചരിച്ചു പോകുന്നു. അവരറിയാതെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വാട്സപ്പിലോ യൂട്യൂബിലോ ഒക്കെ ഇടുന്നത്. പക്ഷെ അത് എന്താവുന്നുണ്ടോ, അത് സ്പ്രെഡാവുന്നു, ലോകം അതറിയുന്നു. ലോകം അതറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ അകത്ത് അവിടുത്തെ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യം പുറത്തറിയുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം, ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈനികർ മരണപ്പെടുന്ന വിവരങ്ങളും കുറേശ്ശെ എങ്കിലും ഇതുവരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഈ മീഡിയക്കാരും പത്രക്കാരും റിപ്പോർട്ടാക്കിയിട്ട് എഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഈ ഇത്തരം മരണത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്. താങ്ക് യു.